karam enne taangi van prani kulangeri munnaattu yaatra cheyva veramennum nalgiya Yeah.
നമുക്ക് മാത്യു 12:6 എടുക്കാം. മാത്യു 12:6. I tell you that something greater than the temple is here. മലയാളം ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ ദേവാലയത്തെക്കാളും വലുത് വലിയവൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇപ്പം നമ്മൾ പറയുന്നത്? നമ്മളൊരു യോഗത്തിനോ കാര്യങ്ങൾ പോകുമ്പോൾ ഇത് വലിയ പള്ളിയാണല്ലോ, നിറയെ ആളുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ് ഇവിടെ വചനത്തിൽ പറയുന്നത്. അത് കർത്താവ് പറഞ്ഞ വാക്യമാണ്, ദേവാലയത്തിനേക്കാളും വലിയവൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഓ ഇന്നും മറ്റേ ബോംഗയാണ് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്ന ഒരു വ്യക്തി വരുന്നത്. അവരൊന്നുമല്ല, അവരെക്കാളും വലിയവൻ അവിടെ ഉണ്ട്. അതേ കണക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് എന്ത്? ഈ വീടിനേക്കാളും, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് വന്ന് ഞായറാഴ്ച കൂടുന്നതും അല്ലെങ്കിൽ ശനിയാഴ്ച കൂടുന്നതും അതിനേക്കാളും വലുത് ഉണ്ട്. എവിടെ? നമ്മൾ കർത്താവിനെ പ്രാപിക്കണം, കർത്താവിൻ്റെ അടുത്ത് നിന്ന് സംസാരം കേൾക്കണം, കർത്താവ് നമ്മുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു തൃപ്തിയോടുകൂടി ആ ഒരു വാഞ്ചയോടുകൂടി വന്ന് ഇരിക്കുകയാണെങ്കിൽ ആ ഇരിക്കുന്നവരാണ് ഇതിനേക്കാളും വലിയവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പോടുകൂടി വന്ന് ഇരിക്കുന്നവർക്കാണ് ആ വലിയവനെ രുചിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത്, ഐ ടെൽ യു ദാറ്റ്, ഞാൻ പറയുന്നത് എന്താണ്, ഇത് ഈ ദേവാലയത്തിനെ കണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ഓ ആ ദേവാലയത്തെ കൊള്ളാം, അവിടെ ഭയങ്കര പ്രസംഗപ്പീഠം, അവിടെ ഇത് വെച്ചിട്ടുണ്ട്, അവിടെ വെച്ചിട്ട് ഇത്ര കസേര വെച്ച്, അവിടെ 4 AC യൂണിറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷേ അതൊന്നല്ല ഇമ്പോർട്ടൻറ്റ്. ചില ആഫ്രിക്കയിലൊക്കെ ചിലയിടത്ത് മരത്തിൻ്റെ കീഴിലാണ് ആരാധന. അപ്പോൾ ആ മരത്തിൻ്റെ കീഴിലെന്ന് പറഞ്ഞാൽ അവർ തണലിന് വേണ്ടി മാത്രം മരത്തിൻ്റെ കീഴിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ തണൽ ഇല്ലാതെ തണലോടുകൂടിയാണ് ഇരിക്കുന്ന മരമൊന്നും ഇല്ലെങ്കിൽ അവരവിടെ മുറ്റത്ത് ഇരുന്ന്. അപ്പോൾ ആലയം നിർബന്ധമില്ല. പക്ഷേ എനിക്ക് മെസ്സേജ് വരുന്നവരെല്ലാം പറയുന്നത് ഞാൻ ദൈവം വിളിച്ചിട്ട് വന്ന് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നു, ഇവിടെ ഒരു ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിക്കണം, ഒരു കാറ് വാങ്ങിക്കണം, എന്നാലേ എനിക്ക് ദൈവവേല ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യക്കാർ പറയുന്നതാണ് അവർക്കും കാറ് വാങ്ങിക്കണം എന്ന്. പക്ഷേ അവർ പറയുന്ന അവരുടെ വഴി കറക്റ്റല്ല, ആ വഴി കറക്റ്റ് അല്ലാത്തവർക്ക് കാറ് കൊടുത്തിട്ട് എന്തെടുക്കാൻ? അപ്പോൾ അവർ ആ ചുറ്റിന് അതിൻ്റെ സർക്കംസ്റ്റൻസിനാണ് വലുതാക്കുന്നത്, അല്ലാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ, ദൈവം നിന്നെ വിളിച്ചോ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തോ? നീ മറ്റുള്ളവരുടെ കണ്ടപ്പോൾ അതൊരു വരുമാന മാർഗം കണ്ടു തീരുന്നപ്പോൾ നീ ചിന്തിക്കുന്നത് എന്താണ്? അതിനേക്കാളും വലുതാണ് ഈ വാഹനവും ആലയവും കെട്ടിടവും ഒക്കെ ആണെന്ന്. പക്ഷെ അല്ല, നിന്നെ തിരഞ്ഞെടുത്ത ആ ദൈവം നിന്നിലുണ്ടോ? നീ ശുശ്രൂഷിക്കാൻ ഇന്ന് ചെന്ന് തീർന്നപ്പോൾ നിന്നിൽ ആ ആത്മാവ് നിന്നിലുണ്ടോ? നീ ആ പറയുന്ന ആത്മാവ് തന്നതാണോ നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ആത്മാവിനെ തന്നിട്ടാണ് ആണോ നീ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ വന്ന് ഇരിക്കുന്നവർ ഈ ആത്മാവ് എന്തെങ്കിലും കൊടുക്കുന്നത് മാത്രമേ അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യുള്ളൂ. അവരും ആ ഒരു അവസ്ഥയിൽ വന്ന് ഇരിക്കുകയാണെങ്കിൽ മാത്രമോ? അപ്പോൾ ഐ ടെൽ യു ദാറ്റ് സംതിങ് ഗ്രേറ്റർ ദൻ ദ ടെമ്പിൾ ഇസ് ഹിയർ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ ആലയത്തിനേക്കാളും നിങ്ങൾ ഈ കാണുന്ന ലോകത്തിൻ്റെ ഇതൊക്കെ കാണുന്നതിനേക്കാളും വലിയവൻ ഇവിടെ ഇരിപ്പുണ്ട്. ആ വലിയവനെ നിങ്ങൾ തിരക്കണമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ വാക്യം മുതൽ വായിച്ചു തുടങ്ങാം. ആ കാലത്ത് യേശു ശബത്ത്. അപ്പോൾ ശബത്ത് ദിവസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞായറാഴ്ച അല്ലെങ്കിൽ ദുബായിൽ ചെല്ലുമ്പോൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ സെവൻത് ഡേക്കാർ ശബത്ത് എന്നെല്ലാം പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ പിക്ചറൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ അതിലോട്ട് പോകണില്ല. പക്ഷേ ആ കാലത്ത് ശബത്ത് ദിവസം, അപ്പോൾ ശബത്ത് ദിവസം അന്നത്തെ രീതി അനുസരിച്ച് എല്ലാവരും രാവിലെ ഒരുങ്ങി കുറിച്ച് കർത്താവിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന ഒരു ദിവസം, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദിവസം. അത് വേറെ ഒരു തൊഴിലും ചെയ്യത്തില്ല, ആരും ഒന്നും കഴിക്കത്തുമില്ല, ആഹാരം വേറെ കൊടുക്കത്തില്ല, പശുവിനും ഇതിനൊന്നും. എല്ലാവരും ആ ഒരു ദിവസം അത്ര ശുദ്ധമായ ഒരു ദിവസം എന്നുള്ള രീതിയിൽ വയ്ക്കുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു, അറ്റ് ദാറ്റ് ടൈം, അങ്ങനത്തെ ഒരു സമയത്ത് ജീസസ് വെൻറ്റ് ത്രൂ ദ ഗ്രെയിൻ ഫീൽഡ്സ്. ആ സമയത്ത് യേശു ഈ വിളവുകളുടെ ഇടയിൽ കൂടെ ആ വയലിൽ കൂടെയാണ് നടന്നു പോകുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് നമ്മൾ പണ്ട്
കഴക്കൂട്ടത്തൊക്കെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇപ്പുറത്തൊക്കെ വയലുകളാണ്, നമ്മൾ താമസിച്ചെടുത്ത വയൽ ഇപ്പുറത്തൊക്കെ വയൽ. അപ്പോൾ ഈ വയലിൻ്റെ ഇടയിൽ ആ വരമ്പുണ്ട്, അതിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ കടന്ന് പള്ളിത്തറ പോണതും അല്ലെങ്കിൽ കളിക്കാൻ പോണതും ഒക്കെ പോണത്. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ടാണ് മറ്റൊന്നും, വഴി വഴി കൂടെ പോകണമെങ്കിൽ അങ്ങ് കറങ്ങി അടിച്ച് വരുന്നതിന് എല്ലാവരും ഈ വയലിൻ്റെ ഈ വിരുമ്പിൽ കൂടെ പോകണം. ഇവിടെ കർത്താവും ഇതേ കണക്ക് തന്നെ, ജീസസ് വെന്റ് ത്രൂ ദ ഗ്രെയിൻ ഫീൽഡ്സ് ഓൺ ദ സബത്ത്. അത് എടുത്തു പറയുന്നത് എന്ന്, ഒരു ദിവസം കർത്താവ് അതുവഴി പോയെന്ന് പറഞ്ഞാൽ പോരെ, പക്ഷേ സബത്ത് ദിവസമാണ് പോയത്. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം മാറ്റി വയ്ക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥാനത്ത് യേശു ചെയ്തതുണ്ട്. അപ്പോൾ യേശു അന്ന് മനുഷ്യപുത്രനായിട്ട് വന്നെങ്കിലും എല്ലാ മനുഷ്യനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ജനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഇന്നാരുടെ മകനല്ലേ, ആ യേശുവിൻ്റെ സഹോദരനും സഹോദരികളും എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരാൾ തന്നെയാണ് അവർ കണക്കൂട്ടിയത്. അപ്പോൾ ആ വ്യക്തി എന്തിന് സെബത്ത് ദിവസം വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാനോ കാര്യങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് എന്തിനിങ്ങനെ ഇറങ്ങി നടക്കുന്നു, അതും വയലിൽ കൂടെ അങ്ങോട്ട് നടന്നു പോകുന്നു. അപ്പോൾ ഇവിടെ പോണ സമയത്ത് ഹിസ് ഡിസൈപ്പിൾസ് വർ ഹംഗ്രി. അപ്പോൾ യേശു പോണ സമയത്തും കൂടെ ഡിസൈപ്പിൾസും കൂടെ ഉണ്ട്. അപ്പോൾ അവർ നടന്നുകൊണ്ടിരുന്ന അവർക്ക് വിശപ്പും ഉണ്ടായി. അപ്പോൾ മനുഷ്യരല്ലേ, അവർക്ക് വിശപ്പ് വന്നു. അപ്പം നടക്കുന്നത് എവിടെ, വയലിൽ കൂടെ നടക്കുന്നു. അപ്പോഴാണ് ഇത് പറയുന്നത്, ഡിസൈപ്പിൾസ് വർ ഹംഗ്രി ആൻഡ് ബിഗാൻ ടു പിക്ക് സം ഹെഡ്സ് ഓഫ് ദ ഗ്രെയിൻ. അവരിങ്ങനെ നടക്കുമ്പോൾ അതിൽ നിന്ന് ആ നെല്ല കാര്യങ്ങൾ, ഗോതമ്പ്, അന്നതൊക്കെ ഗോതമ്പാണ്, ആ ഗോതമ്പിനൊക്കെ ഇങ്ങനെ എടുത്ത് ചോളം എടുത്തിട്ട് അവർ കഴിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് വിശപ്പുണ്ടായിരുന്നു. ആൻഡ് ഈറ്റ് ദം. അപ്പോൾ അവരെടുത്തിട്ട് അത് കഴിക്കുന്നു. അപ്പോൾ ഇവ യേശു പോണ സമയത്തും ശിഷ്യന്മാർ പോണ സമയത്തും ജനങ്ങൾ കാണുന്നുണ്ട്. അവർ ഒളിച്ചല്ല പോണത്, അവർ പബ്ലിക്കായിട്ടാണ് പോണത്. അപ്പോൾ നോക്കിയപ്പോൾ ശിഷ്യന്മാർ ഈ ഗ്രെയിൻ എടുത്ത് കഴിക്കുന്നു. യേശു കഴിക്കുന്നത് കണ്ടില്ല, പക്ഷേ ശിഷ്യന്മാർ. രണ്ടാമത്തെ വാക്യം, വെൻ ദ ഫെരിസേസ് സോ ദിസ്. ആ മലയാളം വായിച്ച രണ്ടാമത്തെ, ആ പരീശന്മാരത് കണ്ടിട്ട്, അവർക്കാണ് പ്രശ്നം. അവരെല്ലാം അറിയുന്നവർ, വചനമൊക്കെ അറിയുന്നവർ, പഠിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നവർ, അവർക്കൊരു ചെറിയ ഇത് കണ്ട് തീർന്ന അവർക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യണം. അവരെന്തോ ചെയ്തു, പരീശന്മാർ ഇത് കണ്ടിട്ട് ദേ സെറ്റ് ടു ഹിം, എന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് പറയാണ്, ശിഷ്യന്മാർ ഈ കഴിക്കുന്നവരുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളത് കഴിക്കരുത്, ഇന്നത്തെ ദിവസം സബത്തിടെയാണ് കഴിക്കരുത്, അതല്ല പറഞ്ഞു. അവർ കർത്താവിൻ്റെ അടുത്ത് കുറ്റം ചുമത്താൻ വേണ്ടി കർത്താവിൻ്റെ കണ്ടിട്ട് അവരുടെ അടുത്ത് കർത്താവിൻ്റെ അടുത്ത് പറയാണ്, ലുക്ക് യുവർ ഡിസൈപ്പിൾസ് ആർ ഡൂയിങ് വാട്ട് ഈസ് അൺലോഫുൾ ഓൺ ദ സബത്ത്. നോക്ക്, നിൻ്റെ ശിഷ്യന്മാരെല്ലാം നിയമവിരുദ്ധമായ കാര്യം ഇന്ന് സബത്ത് ദിവസം ചെയ്യുന്നു. അപ്പോൾ നിയമം ആരുണ്ടാക്കിയത്? ആ മലയാളം ഒന്നുകൂടെ വായിച്ചേ. ആ ശബത്തിൽ വിഹിതമില്ലാത്തത്. അപ്പോൾ ഈ വിഹിതമില്ലാത്ത ഈ നിയമം ആരുണ്ടാക്കിയത്? കർത്താവ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പരിശന്മാരും ശാസ്ത്രന്മാരെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഇമ്പോർട്ടൻ്റ് അതാണ്. കർത്താവ് ചില നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതേ കർത്താവ് ഇനിയിപ്പോൾ ഇതിലോട്ട് വായിക്കുമ്പോൾ കാണണം, അത് പറയുന്നത് എന്താണ്, അതിനേക്കാളും വലിയവനിവിടെ ഉണ്ട്, അതൊന്നും അല്ല നിയമം, അതല്ല ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ അതിനും പിടിച്ചോണ്ടിരിക്കും. കർത്താവിനെ ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ല. അപ്പോൾ സബത്ത് ദിവസം നമ്മൾ ഇവിടെ ഇരിക്കുന്ന, നീ തിന്നെയോ നീ കളിക്കോ നീ എന്ത് ചോദ്യം ചോദിക്കോ എനിക്കതൊന്നും വിഷയമല്ല. എനിക്ക് വിഷയം എന്താണ്, എൻ്റെ കർത്താവിൻ്റെ അടുത്തുണ്ട്, എൻ്റെ അടുത്ത് സംസാരിക്കും, എനിക്ക് ആ ശ്രദ്ധ അതൊന്നുമില്ല. അപ്പോൾ എനിക്ക് കർത്താവ് എൻ്റെ അടുത്ത് എന്താ സംസാരിക്കാൻ പോകണമെന്ന്, വീട്ടിലിരുന്നാലും സംസാരിക്കും. പക്ഷേ കൂട്ടായ്മ നല്ലതാണ്, ഫെലോഷിപ്പുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരുമിച്ച് ഇരുന്ന് കർത്താവിൻ്റെ അടുത്ത് നമ്മൾ യാചിക്കാനും മുട്ടുകുത്തി ഇരിക്കുമ്പോൾ ഒക്കെ അവിടെ പ്രവൃത്തികൾ കാണും, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ. ഒറ്റയ്ക്ക് ഇരുന്നവർക്കും വിടുതലും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവർ ഒറ്റയ്ക്ക് ഇരുന്ന് അവർക്ക് വീട്ടിൽ നിന്ന് വെളിയിൽ പോകാൻ പറ്റാത്ത ഇരുന്ന് അവിടെ കിളിവാതിൽ തുറന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം പ്രാർത്ഥിച്ചില്ല, അവർ മുട്ടുകുത്തിയപ്പോൾ തന്നെ മറുപടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആലയത്തിൽ പോകണമെന്നില്ല. അപ്പോൾ ആലയമൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്, ഇന്ന പള്ളിയിൽ പോയാലേ പറ്റുള്ളൂന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഇന്ന ദേവദാസം വന്ന് ശുശ്രൂഷിച്ചാലേ അവിടെ എന്തെങ്കിലും നടക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ദൈവം വിചാരിക്കാതെ അവിടെ ഒന്നും നടക്കില്ല, ദൈവം വിചാരിക്കാതെ ഒരു വ്യക്തിക്കും ഒന്നും നടക്കില്ല. ചിലപ്പോൾ കൃപാവരം ഉള്ളവരായിരിക്കും, അവിടെ ചെന്ന് ആ വ്യക്തിയുടെ അടുത്ത് ചെന്നിരുന്നാൽ ചിലപ്പോൾ വിടുതൽ നടക്കുമെന്ന് പറഞ്ഞ് വന്നാലും അവിടെ ദൈവം വിചാരിക്കണം. അവിടെ ദൈവം വിചാരിക്കുകയും വേണം, പ്ലസ് വന്ന ആൾക്ക് ആഗ്രഹവും ഉണ്ടായിരിക്കണം, അവ തീഷ്ണതയോടുകൂടി വന്നവനായിരിക്കണം. അപ്പോൾ ഇത് രണ്ട് പ്രക്രിയ നടക്കുമ്പോൾ ഒരു മീഡിയേറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ശുശ്രൂഷകൻ അവിടെ ചെയ്യുന്നുള്ളൂ.
അല്ല ശുശ്രൂഷൻ്റെ കയ്യിൽ അവിടെ സ്റ്റോക്കൊന്നുമില്ല. അപ്പോൾ ഇവിടെ വ്യത്യാസം, വരുന്നവൻ ആഗ്രഹത്തോട് കൊതിയോട് ദാഹത്തോടും ഇരിക്കുന്നവനായിരിക്കണം, അതിനു മുമ്പ് കർത്താവ് കൊടുക്കാൻ തയ്യാറെടുപ്പിലിരിക്കുന്നതായിരിക്കണം. അതായത് നമ്മുടെ വാഞ്ചി അനുസരിച്ചാണ് തരുന്നത്. നമ്മൾ പോയി നിൽക്കാം, തരുന്നെങ്കിൽ തരട്ട്, സംസാരിക്കണം തിരക്കട്ട് എന്ന് പറഞ്ഞിട്ടിരുന്ന ഒന്നും നടക്കില്ല. വാഞ്ചിയോടുകൂടി നമ്മൾ വാങ്ങിക്കാനേ വാങ്ങിക്കണം എന്ന നിർബന്ധത്തോടുകൂടി വന്നിരിക്കുകയാണെങ്കിൽ കിട്ടുമെന്നാണ്. അത് ആ ഉള്ളം കാണുന്ന ദൈവം, ആ ഉള്ളം കാണുന്ന വ്യക്തമായിട്ട് അറിയുന്നതാണ്. അതിന് ഒരു പോയിൻ്റ് പോലും മറികടക്കത്തില്ല. അപ്പം നമ്മുടെ ആഗ്രഹം, നമ്മുടെ ആശ, നമ്മൾ എന്തോ ആണെന്നുള്ളത്, അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ആൾക്കാരിക്കും നോക്കും, നമ്മൾ ഉടുത്ത വസ്ത്രം ഇത് വന്നിരിക്കുന്നു, അതുമല്ല ഈ പള്ളിയിൽ പോയിരുന്നു, അതുമല്ല ഇന്ന കാറിലാണ് വന്നത്, അതൊന്നും അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. അവൻ കാറിൻ്റെ മഹിമ കൊണ്ട് വരികയാണെങ്കിൽ അവൻ കാറിൽ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്. അതാണ് വചനം പറയുന്നത്, നിൻ്റെ പണം എവിടെ ഇരിക്കുന്നു അവിടെയാണ് നിൻ്റെ ഹൃദയം ഇരിക്കുന്നുള്ളൂ. അപ്പോൾ നിൻ്റെ വീട്ടു കൊല്ലു, ഞാൻ മൂന്ന് നില കെട്ടിടത്തിൻ്റെ ആളാണ് വന്നിരിക്കുന്ന ജനങ്ങളെ നിന്നെ നോക്കുകയാണ്, ഞാൻ എന്താ ബെൻസുകാരിലാണ് വന്നത് ജന. അപ്പം അവൻ്റെ ഹൃദയം അതാണ്, അല്ലാതെ വന്ന് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന കാര്യമല്ല. ഒറ്റ എന്ത് അത്തി മരത്തിൽ ഫ്രൂട്ട്സ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, ഒന്ന് ശപിച്ചപ്പോൾ ആ ഇൻസ്റ്റൻ്റ് അത് കരിഞ്ഞു പോയി. നീ അറിയുന്നില്ല, കർത്താവ് ഒന്ന് ആ ഇൻസ്റ്റൻ്റ് ഒന്ന് ദഹിപ്പിക്കാണെന്ന് ചിന്ത വന്നിരുന്നാൽ നിൻ്റെ കാറും പോയി, വീടും പോയി, എല്ലാം പോയി. കാരണം നിൻ്റെ ജീവൻ തന്നത് പിതാവായ ദൈവം, ജീവൻ എടുക്കുന്നതും കർത്താവാണ്. അപ്പോൾ നിനക്കിതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന ആ ജീവൻ ഇന്ന് കർത്താവ് എടുക്കാൻ തീരുമാനിച്ച് തീരുന്ന നിൻ്റെ സ്വത്തും വസ്തുവും ഒക്കെ എന്ത് ചെയ്യും? ചിലവർ പിടിച്ചു വെച്ചിട്ടുണ്ട് സ്വത്തൊക്കെ വെച്ചിട്ട്, മക്കൾക്കും കൊടുക്കത്തില്ല, ആർക്കും കൊടുക്കത്തില്ല, ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. കാരണം ഞാൻ മരിക്കുന്നവരെ മക്കൾ നോക്കത്തില്ല, അതുകൊണ്ട് ആ നോക്കത്തില്ലെന്ന് പറഞ്ഞാൽ നിൻ്റെ ആ ആ ചിന്തയാണ്. അപ്പോൾ നീ അതും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. മരണം സംഭവിച്ചു തരുമ്പോൾ മക്കളടി, ആര് കാരണം? അപ്പോൾ ഇത് അവസ്ഥ. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ, അപ്പോൾ ആ കെട്ടിടവും കാര്യങ്ങളെല്ലാം വലുത് അവിടെ, അതിനേക്കാളും വലിയവൻ, നീ ചിന്തിക്കുന്നതിനേക്കാളും വലിയവൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ കൂടെ നടക്കുന്ന ഇതെല്ലാം അറിഞ്ഞിട്ട് പരിശന്മാർ കൂടെ നടക്കുമ്പോൾ ഒരു കർത്താവിൻ്റെ ശിഷ്യന്മാർ എണ്ണ എന്താ സബത്ത് ദിവസം എന്താ എടുത്ത് കഴിക്കുന്നത്, വലിയൊരു കുറ്റം കണ്ടു കുടിച്ച കണക്കാണ്. അതാണ് പറഞ്ഞത്, ആത്മീയത്തിൽ നമ്മൾ യഥാർത്ഥമായിട്ട് വചനങ്ങൾ അവർ തോന്നുന്നത് ഇതെല്ലാം സിമ്പിളാണ്. വലിയ ഭാരമൊന്നും കർത്താവ് തന്നിട്ടില്ല കൽപ്പനയിലൊന്നും, സിമ്പിൾ കാര്യമാണ്. കർത്താവ് അപ്പനമ്മയും ബഹുമാനിക്കുക, അതിലെന്തോ അത് ചെയ്തുകൂടെ, മോഷ്ടിക്കരുത് അത് ചെയ്തുകൂടെ, വ്യഭിചരിക്കരുത് അത് ചെയ്തുകൂടെ, അപ്പോൾ എന്താ അന്യവരുടെ വസ്തുവിനെ മോഹിക്കരുത് എന്താ അതൊക്കെ ചെയ്തുകൂടെ. അപ്പോൾ അതൊക്കെ എടുത്ത് പറയണമെങ്കിൽ ഈ മനുഷ്യൻ രൂപത്തിൽ മണ്ണും ചെളിയും കൊണ്ടുണ്ടാക്കിയ മനുഷ്യർ ഇതൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊന്നും ചെയ്യരുത്, ഇത് ചെയ്യുമെന്ന് കർത്താവിനെ അറിയാം. അപ്പോൾ വാർണിംഗ് തരാണ്, ഇത് ചെയ്യരുത്. എന്നിട്ട് ഇവിടെ പിന്നെ പറയുന്ന അവർ പറയാം, സബത്ത് ദിവസം ചെയ്യാൻ പാടില്ലാത്തത് നിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നു, സബത്ത് ദിവസം ചെയ്യാൻ പാടില്ലെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു? കർത്താവ് ഇവരുടെ കൂടെ നടന്നപ്പോൾ പറഞ്ഞ, ഇന്നത്തെ ദിവസം നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എന്നിട്ട് മൂന്നാമത്തെ വാക്യം കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നത്, ഹാവ്ൻ്റ് യു റെഡ് വാട്ട് ഡേവിഡ് ഡിഡ് വെൻ ഹി ആൻഡ് ഹിസ് കമ്പാനിയൻസ് വർ ഹംഗ്രി? നീ ഇതുവരെ വായിച്ചിട്ടില്ലയോ? പരശമാൻ്റെ അടുത്തേക്കാണെങ്കിൽ അത് പറയാനല്ലോ, ബൈബിൾ 15 പ്രാവശ്യം വായിച്ചു, 20 പ്രാവശ്യം വായിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് നീ വായിച്ചിട്ടില്ലയോ? പരശന്മാരുടെ അടുത്ത് എല്ലാം വചനമെല്ലാം അറിയുന്നവർ, സെരംബാർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരാണെങ്കിൽ വചനം കൂടുതൽ അറിയാം. കറക്റ്റാണ്, വചനം കൂടുതൽ അറിയാം. ഞാൻ ഇതുവരെ നോക്കിയിട്ട് അവരാണ് കുറച്ചുകൂടെ വചനത്തിനാളങ്ങളൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ അവർ ആ പഠിച്ചത് കണക്ക് പറയുന്നു, പക്ഷേ ആത്മാവ് പ്രാപിച്ചിട്ടല്ല അവർ പറയുന്നത്. കോളേജുകളിൽ ലെക്ചർമാരും പ്രൊഫസർമാരും എല്ലാം അവർ പഠിച്ചിട്ടാണ് ആ ഇത് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാതെ ആത്മാവിലല്ല അവർ പറയുന്നത്. അതുകൊണ്ട് ബൈബിൾ കോളേജിൽ എല്ലാം വചനവും അറിയാം, അവൻ എല്ലാം കൃത്യമായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ അവനിൽ ദൈവത്തിൻ്റെ ആത്മാവിലാണോ സംസാരിക്കുന്നത്? അപ്പം അത് പ്രാപിച്ചിട്ടാണോ സംസാരിക്കുന്നത്? ദൈവജനത്തിന്, ലോക മനുഷ്യന് ലോകകാര്യം മനസ്സിലാക്കുന്നത് പഠിക്കാൻ വേണ്ടി ബൈബിൾ കോളേജ് പോയിരുന്ന ലോകകാര്യമാണ്, കർത്താവ് എങ്ങനെ ഹിസ്റ്ററി പഠിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നു. പക്ഷേ ദൈവത്തിൽ നിന്നുള്ള പ്രവൃത്തിയും കാര്യങ്ങളും മനുഷ്യന് ചിന്തിക്കുന്നതിനേക്കാണ് അപ്പുറമാണ്.
അതുകൊണ്ട് അത് പഠിച്ചിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റും. അതിങ്ങനെ വന്നു, അപ്പോൾ ഞാൻ അങ്ങനെ ശുശ്രൂഷ ഇങ്ങനെ വരും, ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ നോക്കി അവിടുത്തെ ശുശ്രൂഷൻ എങ്ങനെ നടക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നു, ഇതൊക്കെ കണ്ടിട്ട് പഠിക്കാമെന്നത്. പാട്ടുകൾ പാടുന്നത് പാട്ടിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് വരുന്ന സമയത്ത് അവൻ്റെ ഒരു വാക്ക് പറയും, ഇതൊക്കെ ഒരു സ്റ്റൈലായിട്ട് അങ്ങനെ കേട്ട് പരിചയമുള്ളൂ. അതൊക്കെ പറയും, അതിലൊന്നുമല്ല, നീ ശുശ്രൂഷിക്കുമ്പോൾ നിന്നിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടോ, ആത്മാവ് പറഞ്ഞതാണോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആത്മാവ് തന്നിട്ട് ആ ഒരു ശുശ്രൂഷ നിന്നെ ഏൽപ്പിച്ചത് കൊണ്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, അതുകൊണ്ട് നീ അതേ പറയാവോ. ഫ്രണ്ടിരിക്കുന്ന ജനം വലിയവനും ചെറിയവനും നല്ല ഡ്രസ്സും ചെറുത്ത ഡ്രസ്സും ഇതൊന്നുമല്ല ഞാൻ കാണുന്നത്. നമ്മൾ കാണുന്ന അവിടെ ജനം നിൽക്കുന്നു, ദൈവത്തിൻ്റെ പ്രിയപുത്രനും പുത്രിമാരുമാണ് അവിടെ ഇരിക്കുന്നത്. അവർക്ക് ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി വരുന്നു, അവർക്ക് അതിനുള്ള ക്ഷമയല്ല, കാത്തിരിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി കർത്താവ് പറയുന്നത്, ഞാൻ ദൂതന്മാരെ വിട്ടിട്ടുണ്ട്, ആ ദൂതന്മാർ മുഖേന പ്രവാചകന്മാരെ ഭൂമിയിൽ വച്ചിട്ടുണ്ട് ദൈവശബ്ദം അവരെ കേൾപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ ആ പ്രവാചകന്മാരുടെ ഫ്രണ്ടിൽ പോകണം. അപ്പോൾ ജനം ഇതൊന്നും അറിഞ്ഞാടാതെ ആ അവിടെ ഒരു പ്രവാചകമുണ്ട് അവിടെയും പോയിരിക്കും, അവിടെ ഒരു പ്രവാചകമുണ്ട് അവിടെയും പോയിരിക്കും. പക്ഷേ അതല്ല, എന്നിട്ട് അവരിപ്പോൾ ഇരിക്കുന്നെന്തിനാ, അവരും അങ്ങനത്തെ ആൾക്കാർ ആ പ്രവാചകനെ അതല്ല, അവരുടെ എന്തായാലും ലോകകാര്യങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. എനിക്ക് മക്കൾ സ്കൂളിൽ പോകണം, അഡ്മിഷൻ കിട്ടണം, എനിക്ക് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അതാണ് അവരുടെ ഇത്. അല്ലെങ്കിൽ എനിക്ക് വീട് വയ്ക്കണം, കാറ് വയ്ക്കണം, ഇതാണ് അവരുടെ ചിന്ത. അപ്പോൾ ആ പ്രവാചകന്മാർ ദൂത് പറയുന്നത് അതൊക്കെ തന്നെയാണ്. ഓ, നിൻ്റെ നിനക്ക് ഒരു കാറ് കിട്ടാൻ പോകണം, നിൻ്റെ ബാങ്ക് ഫുള്ളാകാൻ പോകണം എന്നൊക്കെ പറയുന്നത് അതാണ് അവരുടെ, അവർക്ക് അങ്ങനെയുള്ളവരുടെ അടുത്തേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ യഥാർത്ഥ ഒരു ദൈവത്തിൻ്റെ ദാസൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരാൾക്ക് പോയി നിന്നൊക്കെ അവനത് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, കപടവുമായിട്ട് വന്നിരിക്കാൻ ഒക്കത്തില്ല, അവനവിടെ വരാൻ ഒക്കത്തില്ല. അപ്പോൾ ആ പറയുന്ന ആ ദൈവദാസന്മാർ ദൈവത്തിൽ കൊടുത്തത് ഉള്ളത് തുറന്ന് തന്നെ പറയും. ഇനി എത്ര കൂടിയവനായാലും ശരിയെന്ന് അവൻക്ക് അത് തന്നെ പറയും. അപ്പോൾ ഇവിടെയും പറഞ്ഞത് എന്താണ്, എന്നിട്ട് ഇതെല്ലാം അറിയുന്ന പരിശന്മാരുടെ അടുത്താണ് കർത്താവ്, നീ വായിച്ചിട്ടില്ലയോ, നീ എല്ലാം അറിയാവുന്ന പാർട്ടിയല്ലേ, നീ വായിച്ചിട്ടില്ലയോ, ഏത് വായിച്ചിട്ടില്ലയോ എന്ന്. ഈ പുസ്തകം, വേദപുസ്തകം എന്ന് പറഞ്ഞ് നമ്മൾ ഈ വചനത്തിൻ്റെ പുസ്തകം കൊണ്ടുപോകും, അവരെല്ലാം ഈ ബുക്കും കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അറിയിക്കാൻ വേണ്ടി. ഞാൻ പാണ്ഡിത്യനാണ്, ദൈവത്തിൻ്റെ ശിഷ്യനാണ്, എൻ്റെ കയ്യിൽ ഈ പുസ്തകം. ഹീ എൻ്റേഡ് ദ ഹൗസ് ഓഫ് ഗോഡ്. Haven't you read what David did? നിങ്ങൾ വായിച്ചിട്ടില്ലയോ ദാവീദ് എന്ത് ചെയ്തു? When he and his companions were hungry, അവരും ആ ദാവീദും ദാവീദിൻ്റെ കൂടെ ഉള്ളവർക്കും വിശപ്പ് വന്നപ്പോൾ അവർ എന്ത് ചെയ്തെന്ന് നീ വായിച്ചിട്ടില്ലയോ? അവർ പറയുന്നത് എന്താണ്, പിന്നെ പറയുന്നത് നാലാമത്തെ വാക്യം, ഈ entered the house of God, അവർ ദൈവത്തിൻ്റെ ആലയത്തിൽ കയറിയിട്ട്, ആൻഡ് ഹീ ആൻഡ് ഹിസ് കമ്പാനിയൻസ്, ആ ദാവീദും കൂടെ ഉള്ള കമ്പാനിയൻസും എല്ലാം കൂടെ ചെന്നിട്ട്, ഏറ്റ് ദ കോൺസെക്രേറ്റഡ് ബ്രെഡ്, അവിടെ അഭിഷേകത്താൽ അനുഗ്രഹിച്ച് വച്ചിരുന്ന ബ്രെഡിനെ അവർ എടുത്ത് കഴിച്ചു. ദാവീദും കമ്പാനിയനും ദേവാലയത്തിൽ ചെന്നിട്ട്, അവർക്ക് വിശന്നപ്പോൾ അവർ വേറെ അടുത്തൊന്ന് പോയി പൈസ കൊടുത്തൊന്നും വാങ്ങിച്ചില്ല, ദേവാലയത്തിൽ കയറി ചെന്ന് അവിടെ ഇരുന്ന് അതും ബ്ലെസ് ചെയ്ത് വച്ചിരിക്കുന്നത്, അത് ആത്മാവിനാൽ ശുദ്ധീകരിച്ച് വച്ചിരിക്കുന്നത്, അതാണ് കോൺസെൻട്രേറ്റഡ്. ആ വ്യക്തിയെ അഭിഷേകത്താൽ നിറച്ച് വെച്ച്, അത് കണക്കം ആ ബ്രെഡിനെ അഭിഷേകത്താൽ ബ്ലെസ് ചെയ്ത് വച്ചിരിക്കുന്നത്. അവർ വന്ന് ഈ ബ്രെഡിനെ കഴിച്ചത് നീ വായിച്ചിട്ടില്ലയോ, വിച്ച് വാസ് നോട്ട് ലോഫുൾ ഫോർ ദം ടു ഡു, അത് നിയമപ്രകാരം അവർക്ക് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അപ്പോൾ അത് പറയാനില്ല, ലോഫുൾ ഫോർ ദം നോട്ട് ടു ഡു ബട്ട് ഓൺലി ഫോർ ദ പ്രീസ്, അത് അവിടുത്തെ പ്രീസ്റ്റിന് മാത്രമേ അത് തൊടാനും പറ്റുള്ളൂ, അത് കഴിക്കാനും പാടുള്ളൂ, ബട്ട് ഓൺലി ഫോർ ദ പ്രീസ്റ്റ്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് കർത്താവ് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നീ വായിച്ചിട്ടില്ലയോ, അവർക്ക് കഴിക്കാൻ പാടില്ല, അത് അനുഗ്രഹിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡാണ്, അതുണ്ട് കഴിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ദാവീദും കൂട്ടരും വന്നിട്ട് അവിടെ നിന്ന് കഴിച്ചത് നീ അറിയുന്നില്ലയോ, അത് വായിച്ചിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവർ ഇതൊക്കെ ചോദ്യം ചെയ്തൊക്കെ വരുന്ന മുമ്പ് ഇത് ഓൾറെഡി നടന്നിട്ടുണ്ട്, അതും വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓൺലി ഫോർ ദ പ്രീസ്റ്റ്, അവിടുത്തെ പുരോഹിതന്മാർക്ക് മാത്രമേ ഉള്ളതാണ്. അഞ്ചാമത്തെ വാക്യം, ഓർ ഹാവ് യു റെഡ്, അല്ല
നീ ഇതും വായിച്ചിട്ടില്ലയോ? ഇൻ ദ ലോ ദാറ്റ് ദ പ്രീസ്റ്റ് ഓൺ ദ ശബത്ത് ഡ്യൂട്ടി ഇൻ ദ ടെമ്പിൾ. ആ മലയാളം വായിച്ച അഞ്ചാമത്ത് ശബത്തിന് പുരോഹിതന്മാർ ദേവാലയത്തിൽ വച്ച് അതിനെ ലംഘിക്കുന്നു. എന്ന് വെച്ചാൽ പാസ്റ്റർമാർ ശബത്തിൽ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സഭയിൽ ചെയ്യാൻ പാടില്ലാത്ത നിയമങ്ങൾ, വചനം പ്രകാരം ചെയ്യാൻ പാടില്ലാത്തത് അവർ തന്നെ അത് ലംഘിക്കുന്നു. ആ അടുത്തത്, എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു. അവർ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തു, പക്ഷെ എന്നിട്ടും അത് കുറ്റമായിട്ട് അവരെടുക്കുന്നില്ല എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ന്യായപ്രമാണം എന്ന് വെച്ചാൽ പഴയ നിയമപ്രകാരം നീ വായിച്ചിട്ടില്ലയോ? അപ്പോൾ കർത്താവ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, വിടർത്തിയെടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ആരുടെ അടുത്ത്? ശാസ്ത്രിമാരുടെ അടുത്ത്. ശാസ്ത്രിമാരെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പവറുള്ളവരാണ്, കാര്യങ്ങൾ അറിയുന്നവർ. അവിടെ നിങ്ങൾ കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ, വായിച്ചിട്ടില്ലയോ? എന്നിട്ട് പിന്നെന്താണ്? ഐ ടെൽ യു ദാറ്റ് സംതിങ്. ആ എന്നിട്ടാണ് പറയുന്നത്, എന്നാൽ നിങ്ങളൊരു കാര്യം അറിയാം. ഇത്രയും പറഞ്ഞിട്ട് പറയാം, നിങ്ങളൊരു ദേവാലയത്തിനേക്കാളും ഇവിടെ വച്ചിരിക്കുന്ന അപ്പത്തിനേക്കാളും ഇവിടെ വന്നിരിക്കുന്ന പരിശന്മാരും ശാസ്ത്രിമാരെക്കാളും വലിയവൻ ഇവിടെ ഒരാളുണ്ട്. നിങ്ങളിത് ആ വ്യക്തിയെ പറ്റി നിങ്ങൾ ഇമ്പോർട്ടൻസ് കാണിക്കാത്തത്, ആ വ്യക്തിയെ പറ്റി സംസാരിക്കുന്നവർ. നിങ്ങൾക്ക് ആദ്യം വേണ്ടു ഇന്ന് കത്രിമേശ എല്ലാവരും ഒരുങ്ങി വരണം, അതാണ് ഇമ്പോർട്ടൻ്റ്. ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഒരുങ്ങി വരണം, ജീവനുള്ള എൻ്റെ കർത്താവ് ഇവിടെ ഉണ്ട്. അത് പറയുന്നില്ല, കത്രിമേശ നീ ഒരുങ്ങി വരാൻ. ആ ഒരുങ്ങി വരുന്ന എന്താണ്? നീ പാവം ചെയ്തിട്ടുണ്ടോ ഏറ്റുപറഞ്ഞിട്ട് വരാനാണ് പറയുന്നത്? അവിടെ നീ എന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ പാവം ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ സൂര്യൻ അസ്തമിക്കുന്ന മുമ്പേ നീ ആ ദിവസം പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ചോളണം. നമ്മൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ മാറാത്തരത്തും നമ്മൾ നിരപ്പ് പ്രാപിച്ച് റെഡിയായിട്ട് വേണം വന്നിരിക്കേണ്ടത്. അല്ലാതെ ദൈവാലയത്തിൽ പോകാനും സൺഡേ മാത്രം എന്ന് വെച്ചാൽ ഇവിടുത്തെ സബത്ത് ദിവസം മാത്രമൊന്നും അല്ല, കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ കത്രിമേശമുള്ള ദിവസമല്ല. നീ എപ്പോൾ വരുമ്പോഴും നീ നിരപ്പ് പ്രാപിച്ച് പെർഫെക്റ്റായിട്ട് വന്നിരിക്കണം, നിന്നാൽ കഴിയുന്ന വിധം. അപ്പം അവിടെ ആ കാര്യം പറയുന്നത്, അതുകൊണ്ട് പറഞ്ഞത് ഇവിടെ മറ്റൊരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും, നിങ്ങൾ പറഞ്ഞ് കണക്കൂട്ടിയിരിക്കുന്നതിനേക്കാളും, നിങ്ങളുടെ മനസ്സിൽ വരുന്നവനേക്കാളും വലിയവൻ ഇവിടെ ഒരാളുണ്ട്. ആ വലിയവനാണ് ഇനി കാണിക്കാൻ പോണത്. ഏഴാമത്തെ, ഇഫ് യു ഹാഡ് നോൺ ദാറ്റ്, നോൺ വാട്ട് ദീസ് വേർഡ്സ് മീൻ. നിങ്ങൾ ഈ വചനങ്ങളെല്ലാം ഈ പറഞ്ഞു തരുന്നതൊക്കെ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അതാണ് പറയുക, വചനം നമ്മൾ പറയും, എല്ലാവരും കേൾക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷേ അത് അറിയേണ്ട രീതിയിൽ ആരും അറിയുന്നില്ല. ഇവിടെ വചനം പറയുന്നത് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് കർത്താവ് പറയാണ്. നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ കർത്താവാണ് പറയുന്നത്, അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നോ വാട്ട് ദീസ് വേർഡ്സ് മീൻ, ഐ ഡിസൈ മേഴ്സി നോട്ട് സാക്രിഫൈസ്. ആ മലയാളം എന്താ വെച്ചാൽ ആ ഭാഗം, ആ അപ്പം യാഗത്തിലല്ല, നിങ്ങൾ കൊണ്ടുപോയി അർപ്പിക്കുന്ന യാഗവും കാര്യങ്ങളും, സ്വോത്രം എന്ന യാഗം അതിനുമല്ല, അർപ്പിക്കുന്ന ചെമ്മരിയാടിനെ കുരുവികൾ കൊണ്ടുവന്ന് യാഗത്തിന് കൂടെ അതിനല്ല. പിന്നെന്തുവാ? കരുണയിൽ എത്രയാണ് നമ്മൾ കരുണയുടെ കൂടെ തന്നെ താഴ്മയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ദയ ചെയ്തുകൊണ്ട് നമ്മൾ ചെന്നിട്ട് അവിടെ നിന്ന് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതിലൊന്നുമല്ല, പക്ഷെ കർത്താവ് തന്നെ പറഞ്ഞു യാഗപീഠത്തിൽ യാഗത്തിന് അർപ്പിക്കണം. പുതു നിയമം അനുസരിച്ച് നമ്മൾ യാഗം എന്ന് പറയുന്നത് സ്തോത്രം എന്ന യാഗം അർപ്പിക്കണം. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അത് ചെയ്യണം, പക്ഷെ അതല്ല ഇമ്പോർട്ടൻറ്റ്. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് അവിടെ ഒരാളുണ്ട്, ആ കരുണയിൽ വന്ന് നമുക്ക് വരണം. ഞാനിപ്പോൾ കയറി ചവിട്ടി ആ ആലയം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ഭവനത്തിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഹാളിൽ കയറുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അയ്യോ ഈ ചവിട്ടുന്ന നേരം മുതൽ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആ താഴ്മ ധരിച്ചിട്ട് വേണം അവിടെ കയറേണ്ടത്. അല്ലാതെ ചുമ്മാ നേരെ വന്ന് എൻ്റെ കസേരയല്ലേ നിങ്ങളപ്പുറത്തേ ഇതെൻ്റതാണ്. കാർ പാർക്ക് ചെയ്യാൻ വരുമ്പോൾ ഞാൻ പാസ്റ്ററാണ് എനിക്ക് അവിടെ പോകണം അതുകൊണ്ട് നിങ്ങൾ പിന്നെ പാർക്ക് ചെയ്യും അടി. അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്. അവിടെ നീ പാസ്റ്ററാണെങ്കിൽ നീ രാവിലെ വന്നിരി, നീ സമയത്തിനെ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ, സമയത്തിന് ഇവിടെ നിന്ന് ഇവിടെ വന്ന കാർ പാർക്ക് നിനക്ക് വെച്ചോണ്ടിരിക്കുന്നു. അപ്പം അവിടെയൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരും ആത്മീയരാണ്, അതും പ
പരുഷന്മാരും ശാസ്ത്രിമാരും ടൈപ്പിലുള്ളവരാണ് ഇപ്പോഴത്തെ ലോകാനുസരിച്ച്. അവർ വെളിയിൽ തർക്കം എന്താകും, അടിപിടിയും കൊടുത്തിട്ടാണ് പിന്നെ യോഗത്തിന് പോയിരിക്കുന്നത്. അവിടെ ചമൻ ഇവൻ ഏത് ആത്മാവിലാണ് ശുശ്രൂഷിക്കുന്നത്? ഒന്ന് നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ അത്രയും ആഴത്തിൽ ചിന്തിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ പോയി നമ്മുടെ ഹാളിൽ പോയിരുന്നാലേ അവിടെ നടക്കുള്ളൂ, അങ്ങനൊന്നുമില്ല. ഇപ്പോൾ ദൈവം ഒരുക്കി സൂം, എന്നിട്ടും അവർ പിടിക്കുകയാണ്. നമ്മുടെ സഭയുടെ ടൈം ഇത്ര മണി, അവിടെ നിൽക്കാം. അവിടെ സൂം വരുമ്പോൾ ലോകത്തുള്ള അതിനേക്കാളും കൃപയും വരും വരവുമുള്ള ശുശ്രൂഷകന്മാർ ലോകത്ത് എവിടെയൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് ആ സൂമിൽ കയറിയിട്ടൊന്ന് കേണാത്ത അത് കയറിയ പാപമാവും. നിൻ്റെ സഭയിലുള്ള നിൻ്റെ ആ ഉണക്ക പാസ്റ്ററിൻ്റെ ഇത് കേൾക്കാൻ തന്നെ പിന്നെയും വന്നിരിക്കുന്നു. എന്നിട്ട് പറയണം ആ പാസ്റ്ററിനെ മാറ്റ്, സമയം കഴിഞ്ഞു, നമുക്ക് താല്പര്യമില്ല. എന്നാലും വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ വരും, നമ്മൾ സൂം എടുത്തു ഇത് തന്നെ വരും. അതാണ് പറയുന്നത് ജനം മാറുന്നില്ല. എന്നിട്ട് ഇവിടെ പറയുന്നത് എന്താണ്, ഇഫ് യു ഹവ് നോൺ വാട്ട് ദിസ് വേർഡ്സ്, അതിനാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോഴും ഇതൊക്കെ പറയുമ്പോഴും പറയുന്നത് എന്താണ്, ഈ വചനത്തിൻ്റെ ആഴം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഐ ഡിസൈ മേഴ്സി നോട്ട് സാക്രിഫൈസ്, ഞാൻ താഴ്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ സാക്രിഫൈസ്, നിങ്ങളുടെ കരുണയാണ് ഇത് വേണ്ടത്, അല്ലാതെ നിങ്ങൾ യാഗം കൊണ്ടുവരുന്നില്ല, സ്തോത്ര കാഴ്ച കൊണ്ടിടുന്നില്ല, ദശാംശം കൊണ്ടിടുന്നില്ല, എന്നോ അതിനൊന്നും അല്ല. ഞാനൊന്നും ഇത്രയോ ദശാംശം ഇട്ടിരിക്കുന്നത്, കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയപ്പോൾ ഞാൻ ഇത്ര ഇട്ടുള്ളൂ, ഈ പ്രാവശ്യം കത്താവേ ഞാൻ ഇത്ര ഇട്ട്. ആർക്ക്? പാസ്റ്ററിന്. അതോ ടൂറ് പോകാനാണ്? അപ്പോൾ ഇതൊന്നും അല്ല കാര്യം, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. എന്നിട്ട് പറയുന്നു യു കുഡ് നോട്ട് ഹാവ് കണ്ടെം ദി ഇന്നസെൻ്റ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വായിക്കുന്നത് എന്താണ്, ആ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ കുറ്റമില്ലാത്ത വ്യക്തിയാളാണ്, അവരെ നിങ്ങൾ കുറ്റം വിധിക്കത്തില്ലായിരുന്നു. കാരണം നിങ്ങൾ ഈ വചനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. നമ്മളതൊന്ന് കെയർ ചെയ്യത്തില്ല, കാരണം അത് കുറ്റമല്ല. ഓ അവനും ദശാംശം കൊണ്ടു അവൻ ഇത് കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ അവൻ പ്രാർത്ഥിക്കാൻ വന്നില്ല. നമ്മുടെ കത്തോലിക്ക പള്ളിയിലൊക്കെ വരുന്നിടത്ത് നമ്മൾ ഫ്രണ്ട് വാതിൽ കയറി തീരുമ്പോൾ അവിടെ ഒന്ന് മുട്ടുകുത്തി കുറിച്ച് വരച്ചിട്ട് പിന്നീടാണ് നമ്മൾ നമ്മുടെ ബെഞ്ചിൽ പോയിരിക്കുന്നത്. ചിലവർ ആ ബെഞ്ചിൻ്റെ സൈഡിൽ ഒന്ന് കുത്തിയിരുന്ന് കുറിച്ച് വരച്ചിട്ട് പിന്നെ ബെഞ്ചിൽ പോയിരിക്കുന്നത്. അപ്പം ഈ നിയമങ്ങൾ ആര് കൊടുത്തത്, ആര് പറഞ്ഞത്, ഇതിലാണോ കാര്യം എടുക്കുന്നത്? അപ്പം നമ്മൾ ജനത്തിനെ കാണിക്കാൻ വേണ്ടി, ഞാൻ ഭക്തനാണ്, ജനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ കർത്താവിൻ്റെ വരവിൽ നീ പോവില്ല. ആത്മാവിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാലേ കർത്താവ് വരുമ്പോൾ പോവുള്ളൂ. You could not have condemned the innocent, for the Son of Man is Lord of Sabbath. കാരണം എന്തെന്നാണ്, ഈ സബത്ത്, അതായത് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച, ഈ ദിവസത്തിൻ്റെ കർത്തൻ എന്ന് വെച്ചാൽ ആ ദിവസം ക്രിയേറ്റ് ചെയ്തത് ലോർഡ് ഓഫ് ദ സബത്ത്, ഈ ദിവസത്തിൻ്റെ ലോർഡ്, നമ്മൾ പറയുന്ന പിതാവായ ദൈവം എന്ന് പറയുന്ന കണക്ക് അത്രയും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ പിതാവും ഈ പറയുന്ന ദൈവമാണ്. അപ്പം നീ സബത്തിടെ ഇത്ര ഇതായിട്ട് ഇങ്ങനെ വെച്ചോണ്ടൊക്കെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ ആലയം ഇത്ര വെച്ചോണ്ടിരിക്കുന്നു, അതൊന്നും അല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്. കരുണയും കർത്താവിൻ്റെ അടുത്ത് വന്ന് താഴ്മയോടുകൂടി വന്നിരിക്കുന്നു, കാരണം അതാണ് ദൈവത്തിൻ്റെ ദിവസം. അപ്പം നമ്മൾ വന്നിരിക്കാറുണ്ട്, നമ്മളിവിടെ വന്നിരിക്കുന്നു, നമ്മൾ ഞായറാഴ്ച അല്ലേ വന്നിരിക്കുമ്പോൾ. പക്ഷെ അവിടെയും നമ്മൾ ആത്മീയമായിട്ട് ദൈവത്തിന് പൂർണ്ണമായിട്ട് അർപ്പിച്ച് കൊടുത്തിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് കർത്താവ് നമ്മുടെ അടുത്ത് സംസാരിക്കും, നമുക്ക് വിടലും നടക്കും, നമുക്കൊരു സന്തോഷമായിരിക്കും. യോഗം കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒരു തൃപ്തി, ഒരു സന്തോഷം. അപ്പോൾ അത് ആ വാഞ്ചയുടെ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഇതെല്ലാം നമുക്ക് പ്രാപിക്കാം. ഒമ്പതാമത്തെ വാക്യം, ഗോയിങ് ഔട്ട് ഫ്രം ദാറ്റ് പ്ലേസ് ഹി വെൻറ്റ് ഇൻ ടു ദ സിനഗോഗ്. അവിടെ നിന്ന് മാറി പോണ സമയത്ത് സിനഗോഗിൽ കയറിപ്പോയി. സിനഗോഗ് എന്ന് വെച്ചാൽ അന്നത്തെ പള്ളിയുടെ ഇതാണ്. ആൻഡ് എ മാൻ വിത്ത് എ ഷിവേർഡ് ഹാൻഡ് വാസ് ദയർ. അവിടെ ചെന്നപ്പോൾ എന്താ കൈ, ആ മലയാളം വായിച്ചേ പത്താമത്തെ, ഒമ്പത് മുതൽ വരും, ഒമ്പത് മുതൽ വരും, ആ കൈ വരണ്ട ഒരു മനുഷ്യൻ, വരണ്ട എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ഒരു കൈയുള്ള ഒരു മനുഷ്യനെ കണ്ട്. ഗോയിങ് ഓൺ ഫ്രം ദാറ്റ് പ്ലേസ് ഹി വെൻറ്റ് ഇൻ ടു ദ, അവിടെ നിന്ന് ഇവരുടെ അടുത്തെല്ലാം പറഞ്ഞു തീരുന്നിട്ട് പിന്നെ പോയത് അവിടെ സിനഗോഗിലോട്ട് പോയി. അവിടെ പോകേണ്ടടുത്ത് അവിടെ ഒരു മനുഷ്യനെ കണ്ട്, കൈ ഒത്തിരി പ്രോബ്ലം ഉള്ള ഒരു മനുഷ്യനെ കണ്ട്.
ലുക്കിംഗ് ഫോർ എ റീസൺ ടു ബ്രിങ് ചാർജസ് അഗെയിൻസ്റ്റ് ജീസസ്. ആർക്ക്? പരിശന്മാരും ശാസ്ത്രന്മാരും അവിടെ ഇരിക്കുന്നവരും ഈ ഒരു രോഗിയെ കണ്ടെത്തിയിരുന്നപ്പോൾ ഇത് വച്ചിട്ട് കർത്താവിൻ്റെ ഒരു കുരുക്ക് കുരുക്കാം. അപ്പം എവിടെയും കുരുക്കണം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവരാണ്. അതാണ് ദൈവത്തിൻ്റെ കൃപ ഉള്ളവർ, ദൈവത്തിൻ്റെ ആത്മാവുള്ളവരുടെ അടുത്ത് ലോക മനുഷ്യർ എങ്ങനെയെങ്കിലും ചോദ്യങ്ങളും കാര്യം വെച്ച് കുരുക്കാൻ വേണ്ടി നിൽക്കും. ഇവിടെയും പരിശന്മാരും ശാസ്ത്രം വചനം അറിയുന്നവരാണ്. അവരെന്തോ അവർ വെറുതെ നിന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ ആ നമുക്ക് ഇത് വെച്ചിട്ട് ഒന്നും ചോദിക്കാം, ഒന്ന് കുരുക്കാം, അതായത് മറുപടി വരരുത് എന്ന് പറഞ്ഞിട്ട് അവരോട് പറയുന്നത് ലുക്കിംഗ് ഫോർ എ റീസൺ, ഒരു ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി, ടു ബ്രിങ് ചാർജസ് എഗെയിൻസ്റ്റ് ജീസസ്, യേശുവിൻ്റെ എതിരായിട്ട് ചാർജ് കൊണ്ടുവരാൻ വേണ്ടി, അത് പ്രശ്നങ്ങളും കൊണ്ടുവരാനുണ്ട്. എന്നിട്ട് പറയാം, ദേ ആസ്ക്ഡ് ഹിം, എന്നിട്ട് കർത്താവിൻ്റെ ചോദിച്ചത് എന്തോന്ന്? ഈസ് ഇറ്റ് ലോഫുൾ ടു ഹീൽ ഓൺ ദ സബത്ത്? സബത്ത് ദിവസം ഈ വ്യക്തിയെ സൗഖ്യമാക്കുന്നത് നിയമമാണോ? കാരണം സബത്ത് ദിവസം ഒന്നും ചേർന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. വചനമാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് തന്നെ പറഞ്ഞ വചനങ്ങൾ. അപ്പോൾ ഓ, ഇങ്ങനെ ഒരാൾ ഈ ദിവസം അവരെ സൗഖ്യമാക്കുന്നത് നിയമമാണോ? അതിന് ചോദ്യം കൊണ്ടുവരുന്നതിൻ്റെ വരവ് ഇതൊക്കെയാണ്. നമ്മൾ ചോദിക്കും ഓ നിയമം അല്ല എന്നല്ലേ നമ്മൾ പറയുള്ളൂ. നമ്മൾ വചനം വായിച്ചനുസരിച്ച് ആ നിയമമല്ല. പക്ഷേ അതിന് മറുപടി കർത്താവ് പറയുന്നു, ഈ സെറ്റ് ദം, കർത്താവ് അവരുടെ അടുത്ത് പറഞ്ഞത്, ഇഫ് എനി വൺ ഓഫ് യു ആസ് എ ഷീപ്പ്, നിങ്ങൾക്ക് ഉള്ള കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഒരു ചെമ്മരിയാടുണ്ടെങ്കിൽ അത് ആ കിണറ്റിൽ വീണാൽ ഇന്നത്തെ ദിവസം സബത്ത് ദിവസമാണ്, നീ എടുക്കാതെ ഇരിക്കുമോ? എത്ര സിമ്പിളായിട്ടൊരു നിങ്ങൾ ചോദിച്ചവരുടെ അടുത്താണ് പറയുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ആടുണ്ടെങ്കിൽ, അവിടെ മിക്ക ആൾക്കാർക്ക് ആടും മാടുമൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ അത് കിണറ്റിൽ വീണാൽ നീ എടുക്കാതെ ഇരിക്കുമോ? ഓ, ഇന്നും സബത്ത് ദിവസമാണ്, മാറി ആരും എടുക്കണ്ട, അത് ചാവുന്നെങ്കിൽ ചാവട്ട്. അപ്പോൾ നിൻ്റെ കരുണ എവിടെ പോയി? അതാണ് കത്ത പറഞ്ഞത്, കരുണ വേണം. നീ ആ അപ്പോൾ യാഗ വസ്തു കൊണ്ടുവരുന്നതല്ല കാര്യമാണ്, കരുണ വേണം. ഇപ്പം നീ സബത്ത് ദിവസം വരുന്ന സമയത്ത് പള്ളി വരുന്ന 6 മണിക്കാണ് യോഗം എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് കണ്ട് ആ രോഗിയെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി കരുണയോട് കൂടി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അന്നത്തെ ദിവസം യോഗം വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ലേറ്റായിട്ട് വന്നു. ബാക്കിയുള്ളവരുടെ ഇവിടെ ഇരുന്ന് വിധിക്കുകയാണ്, അവൻ വരാൻ കിട്ടിയ ടൈം കണ്ടില്ലേ? അവൻ ചെയ്ത യാഗം, അവൻ കരുണ ചെയ്തത് ഇവരറിയുന്നു, പക്ഷെ അവൻ വിധിക്കുകയാണ്. അവൻ ആത്മാവുള്ള വ്യക്തിയല്ല, സാധാരണ മനുഷ്യർ വന്ന് സഭായോഗത്തിന് വന്നിരിക്കുന്നു, അവൻ വിധിക്കുകയാണ്. അവൻ കണ്ടില്ലേ 6 മണിക്കുള്ള യോഗത്തിനാണ് 7:30 കയറി വന്നിരിക്കുന്നത്. അവൻ വരുന്നത് എവിടെ? ഫ്രണ്ട് സീറ്റായതുകൊണ്ട് എല്ലാത്തിനെയും തടഞ്ഞു പിടിച്ചു വന്നു. ഇപ്പോൾ കയറി വരുന്നത് അവൻ ഒരു കരുണകാര്യം ചെയ്തിട്ട്. ആരുടെ കാര്യത്തിനാണ് കർത്താവ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്? അവിടെ ഇരിക്കുന്ന സഭയിൽ വന്ന് ഇരിക്കുന്നവരെ, അതോ ഈ കരുണ ചെയ്തിട്ട് വരുന്നവരാണ്? അയാളും പറഞ്ഞില്ല ഞാൻ ഇന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ താമസിച്ച് പോയൊന്നും പറഞ്ഞു, അയാളും ഒന്നവിടെ ഇരുന്നു ആശീർവാദം കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോവുകയും ചെയ്യും. ആണ് പറഞ്ഞത്, ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വചനം തന്നെയാണ്, കർത്താവ് തന്നെ വചനം പറഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞു തീർന്നപ്പോൾ അതേ വചനം എടുത്ത കുത്തയാണ്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം എടുത്ത് കർത്താവിൻ്റെ അടുത്ത് തന്നെ അങ്ങോട്ട്, കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ വചനം, അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് താ. അതാണ്, മനുഷ്യനൊക്കെ ചെറുതാണ്, കൊച്ചാണ്. കർത്താവ് ഒരു വചനം പറഞ്ഞു, ആ വചനം തന്നെ എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ നീ ഇങ്ങനെ പറഞ്ഞില്ലേ, എനിക്ക് മെയിലൊക്കെ വരുന്നത് ഇതിന്, പ്രവാചകനല്ലേ, വിടുതൽ ശുശ്രൂഷയൊക്കെ ചെയ്തു, ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു, ഞങ്ങൾക്ക് ഇവിടെ കഷ്ടമാണ്, റോഡ് പിള്ളേരുണ്ട്, എല്ലാം പട്ടിണിയാണ്, അതുകൊണ്ട് ദൈവം ഇത് ഞങ്ങളെ സഹായിക്കണം. ഞാൻ പറഞ്ഞ ആ ശുശ്രൂഷയല്ല, എനിക്കിപ്പോൾ പറ്റത്തുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പിന്നെ ഏത് പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്? ഒന്ന് അടുത്ത ചോദ്യം, അപ്പോൾ അവൻ്റെ ഉള്ളിരുപ്പ് ദേഷ്യം പിന്നെ വരുന്നതാണ്. എല്ലാവർക്കും പണം വേണം. ഞാൻ 5 പിള്ളേർക്കുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ 5 പിള്ളേർക്കുള്ള ഫുഡിന് പൈസ കൊടുത്തിരുന്ന ആ പിള്ളേർക്കാണ് ആദ്യം കൊടുക്കുന്നത്, അവനാദ്യം കഴിക്കും, പിന്നെ അവൻ്റെ ഭാര്യയും കൊച്ചിനും കൊടുക്കും, പിന്നെ ഉണ്ടെങ്കിൽ ആ 5 പിള്ളേരുടെ ഇതിൽ പോവുള്ളൂ. ഇതല്ലേ നടക്കുകയുള്ളൂ ലോകത്ത്. അപ്പോൾ നിങ്ങളാണോ പ്രവാചകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇതും ഞാൻ കേൾക്കുന്നുണ്ട്. ഹി സെറ്റ് ദം, ഇഫ് എനി വൺ ഓഫ് യു ആസ് എ ഷീപ്പ് and it falls into the pit on the sabbath, will you not take hold of it and lift it out? ningale adu aa kanattu veendumbo adinna ningale aa kanattu ninnu porathu edukkathillayo? appa nammal thanne onnu chinthichaa madhi
നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇത് വന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പുറത്തൊരു പെട്ടെന്ന് എമർജൻസി വന്നു, ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചു, നമ്മളിവിടെ വെച്ച് ഇത് വെച്ച് നിർത്തിയിട്ട് അതാണ് ചെയ്യുന്നത്. കാരണം അതിനാണ് കൂടുതൽ ദൈവം പ്രസാദിക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു അയ്യോ ഇത് പൂർത്തിയാക്കട്ടു. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെല്ലടിച്ച ഫോൺ വന്നാൽ എടുക്കത്തില്ല. ശരിയാണ്, ആ ഫോണൊക്കെ ആവശ്യമില്ലാത്ത ഫോണാണ്, പക്ഷെ അതൊരു ആവശ്യമുള്ള ഫോണാണെങ്കിലോ എന്ന് പറഞ്ഞു. നമ്മൾ അതൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുക, നീ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ഫോൺ എടുക്കാതെ ഇരുന്നിട്ട് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ അത്രയും പൂർണ്ണതയിൽ നീ കർത്താവിൻ്റെ അടുത്ത് അർപ്പിച്ചിട്ടാണോ ഇരിക്കുന്നത്? If any of you has a sheep and it falls into the pitch on the Sabbath, will you not take out and he'll lift it out? 12th. How much more valuable is a person than a sheep? Therefore, it is lawful to do good on the Sabbath. 12th vakyam vaichu manushyan aadinekkal etra visheshathayullavan agi Sabbathil nanma cheyyunnathu vihidam thanneyanu. Appo ivide paranjathu endanu aa aadam ഇപ്പുറത്തൊരു മനുഷ്യനുണ്ട് കൈസുഖമല്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ച് നോക്കുകയാണ്, ഇത് നിൻ്റെ ആട്, ഈ മനുഷ്യൻ നിൻ്റെതല്ല. അപ്പോൾ നീ ഏതിനും നിൻ്റെ ആട് കനട്ടി വീണ് അതിനെ എടുക്കാൻ നിൽക്കുമോ, ഈ സുഖമില്ലാതെ മനുഷ്യൻ ഇരിക്കുന്ന അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുമോ? അപ്പോൾ കർത്താവ് പറഞ്ഞു ആടിനേക്കാളും വിശേഷവും ഇമ്പോർട്ടൻറ്റും വിലപിടിപ്പുള്ളത് മനുഷ്യനാണ്. അപ്പോൾ ആട് കനട്ടി കിടക്കിടക്കട്ടെ, പക്ഷെ ഇവിടെ പക്ഷേ അതിനു മുമ്പ് പറഞ്ഞത് എന്താണ്? നിൻ്റെ ആട് ശബത്ത് ദിവസം വീണാൽ നീ എടുക്കത്തില്ലയോ? അപ്പോൾ നമ്മൾ അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്, അപ്പോൾ ആടിനെ എടുക്കണം. പക്ഷെ ഇവിടെ അവസാനം കർത്താവ് പറഞ്ഞത് എന്താണ്? ആട് കനട്ടി വീണ് നിൻ്റത്, പക്ഷെ നിൻ്റെതല്ലാത്തൊരു മനുഷ്യൻ സുഖമല്ലാതെ ഇരിപ്പുണ്ട്, നീ ആടെ അടുത്ത് പോകും. ദാഫോ ഇറ്റ് ഇസ് എ പേഴ്സൺ ദൻ എ ഷീപ്പ്. അപ്പം ഷീപ്പിനേക്കാളും വിലപിടിപ്പുള്ളത് മനുഷ്യൻ തന്നെയാണ്. Therefore, it is lawful to do good on the Sabbath. അത് കാരണം സബത്ത് ദിവസം നീ ചെയ്യുന്ന നല്ലത് ചെയ്യുന്നത് അത് ലോഫുള്ളാണ്, അത് നല്ലതാണെന്ന്. അപ്പോൾ വചനം ഉണ്ട്, പക്ഷെ അതിനാണ് പറയുന്നത് നമ്മുടെ തോട്ട്ഫുൾ, നമ്മൾ ചിലതൊക്കെ ആ രീതിയിൽ പ്രവർത്തിക്കണം. നമുക്ക് ആ ആത്മാവുണ്ടെങ്കിൽ നമുക്കറിയാം അതിൽ ഏത് ശരിയും തെറ്റും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. ഓ വചനം ഇങ്ങനെ പറഞ്ഞുള്ളൂ, സബത്ത് ദിവസം ഒന്നും ചെയ്ത് ഷീപ്പ് അതിൽ വീണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതും പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കാനുള്ളതല്ല, അതിന് ലോഫുള്ളുണ്ട്, നല്ലത് നീതിയോടുകൂടി ചെയ്യാൻ വേണ്ടി. ആ നീതിയുടെ ഒരു കൃപ ഈ ആത്മാവിലുണ്ട്, നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നീ ആ നീതിയുടെ കാര്യത്തിൽ ചെയ്യും. ദെൻ ഈ സെറ്റ് ദ മാൻ എന്നിട്ട് ആ മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞത്, ആ സുഖമില്ലാതെ കൈ പ്രോബ്ലം ഉള്ള ആ മനുഷ്യൻ്റെ അടുത്ത് സ്ട്രെച്ച് ഔട്ട് എ ഹാൻഡ്, നിൻ്റെ കൈ നിവർത്തിക്കോളാൻ പറഞ്ഞു. ഇത് ഇത്രയും ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇതും കേട്ടോണ്ടിരുന്നു, എന്നിട്ട് തിരിഞ്ഞിട്ട് അല്ലത് എൻ്റെ കൈ നീട്ടാൻ പറഞ്ഞു. സോ ഈ സ്ട്രെച്ച് ഇറ്റ് ഔട്ട് ആൻഡ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി റിസ്റ്റോർഡ്. പറഞ്ഞ ഉടനെ അവന് കത്താൻ എൻ്റെ കൈ അങ്ങനെ വയ്ക്കാൻ ഒക്കത്തില്ല, ഇതൊന്നും അവൻ പറഞ്ഞില്ല. യേശു പറഞ്ഞപ്പോൾ അവൻ വിശ്വാസത്തിലും ഉറപ്പോടുകൂടി ആ ശബത്ത് ദിവസം അവിടെ വന്നിരുന്നു. കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ കൈ നിവർത്താൻ പറഞ്ഞവൻ ഉടൻ കൈ നിവർത്തി, ഇപ്പോൾ കൈ നിവർന്നു. സോ ഈ സ്ട്രെച്ച് ഇറ്റ് ഔട്ട് ആൻഡ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി റിസ്ട്രോർഡ്. അത് കംപ്ലീറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ പൂർണ്ണ, ഒരു മനുഷ്യനിലും കൈ എങ്ങനെ ഇരിക്കണോ ആ പൂർണ്ണതയിൽ അത് റെഡിയായി. കർത്താവ് ചെയ്യുന്നതെല്ലാം പൂർണ്ണതയിലാണ്. അല്ല ഇന്ന് ഇത്രയേ പോയി, നീ ഒരാഴ്ച ഇവിടെ കഴിഞ്ഞിട്ട് വാ, ഡെയിലി ഇങ്ങനെ എക്സസൈസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നീ വരുമ്പോൾ റെഡിയാവും. അതല്ല കർത്താവ്, കർത്താവ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ്മാർ പഠിച്ചിട്ട് വന്ന് ചെയ്യുന്ന കാര്യമല്ല, അതാണ് മിറക്കൽ എന്ന് പറയുന്നത്. ആ വാക്ക് മിറക്കൽ എന്ന് പറയുന്ന വാക്ക് വചനം അനുസരിച്ച് ആത്മീയം അനുസരിച്ച് ദൈവത്താൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടക്കുന്ന പ്രക്രിയകൾക്കാണ് മിറക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുള്ളൂ. മനുഷ്യൻ ചെയ്യുന്ന കാര്യത്തിലൊന്നും മിറക്കലില്ല. ഡോക്ടർ വന്ന് രോഗിയെ റെഡിയാക്കി അസൗഖ്യം വരും, ഓ അതൊരു മിറക്കലായിരുന്നു, അവൻ അല്ലെങ്കിൽ ചത്തന്നെ. അവിടെ ചത്തേണേ എന്ന് പറയാൻ വേണ്ടി ദൈവം ആ ജീവൻ എടുത്തില്ലെങ്കിൽ അവൻ ചാവത്തില്ല. അപ്പോൾ നീ എങ്ങനെ തീരുമാനിച്ചു അവൻ ചാവുമായിരുന്നു? അവൻ്റെ ടൈമായില്ല, അതുകൊണ്ട് ഡോക്ടർ എന്ന നിലയ്ക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വെച്ച് റെഡിയായി. പക്ഷെ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ചത്തവനെയും കൊണ്ടുപോയി തരുന്ന ഉയർത്തും.
അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. എല്ലാവരും അത് വെച്ച് കമ്പയർ ചെയ്യും, ഓ ഇത് വലിയ ഡോക്ടറാണ്, ദൈവത്തിനേക്കാളും വലിയ ഡോക്ടറാണ് എന്നല്ല. ഈ ആത്മാവുള്ള വ്യക്തി, അപ്പോൾ അതേ ആത്മാവാണ് നീ പ്രാപിച്ചിട്ട് നീ രോഗസൗഖ്യം ചെയ്യുന്നെങ്കിൽ യെസ്, അത് നീയല്ല ചെയ്തത്, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലുള്ളത് കൊണ്ട് ആ ആത്മാവ ക്രിയ ചെയ്യുന്നത്. ആ ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, അവിടെയൊക്കെ പോയി ശുശ്രൂഷിക്കാനത് ഫ്രണ്ടിൽ രോഗസൗഖ്യം നടന്നെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുന്നതും അവർ വന്ന് ഭൂതങ്ങളൊക്കെ പുറത്ത് കാണുന്നു, ഞാനൊന്നും ചെയ്യുന്നില്ല, എനിക്കൊന്നും ഒരു പവറുണ്ട് അങ്ങനെ, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷേ ആ തീഷ്ണത എനിക്കവിടെ ഉണ്ട്, ഇപ്പം നടക്കണം, അതിന് അവന് സൗഖ്യം ആവണം, അല്ലെങ്കിൽ ഭൂതം ഉണ്ടെങ്കിൽ അവൻ പോകണം എന്ന രീതിയിൽ തന്നെ ആ വാഞ്ചയോടെ ആ സ്ട്രെങ്ത്തോടെ അത് പോകുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അത് പൾസിക്കുമ്പോൾ അവിടെ നടക്കുന്നു. അപ്പം അത് പൂർണ്ണതയെല്ലാം വന്ന് തീർന്നിട്ട് അത് ചെയ്യുമ്പോഴാണ് അത് അവിടെ നടക്കുന്നത്. അല്ലാതെ അവിടെ വേറെ എക്സസൈസും ഇത് മാജിക്കും ഒന്നുമല്ല. ദെൻ ഇസ് സെറ്റ് ടു ദ മാൻ, സ്ട്രെച്ച് യുവർ ഹാൻഡ്. സോ ഈ സ്ട്രെച്ച് ഇഡ് ഔട്ട് ആൻഡ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി റിസ്റ്റോർഡ്, ജസ്റ്റ് എസ് സൗണ്ട് എസ് ദി അതർ. മറ്റുള്ളവരെ കണക്കത്ത രീതിയിൽ അവരുടെ കൈ പോയി. പക്ഷേ പിന്നെ ഒരു പക്ഷേ അവിടെ വന്നു, ബട്ട് ദ ഫെരിസേഴ്സ് വെൻ്റ് ഔട്ട് ആൻഡ് പ്ലോട്ടഡ് ഹൗ ദേ മൈറ്റ് കിൽ ജീസസ്. പിന്നെ അവർക്ക് തൃപ്തിയായില്ല, അവരെല്ലാം കൂടെ ഇത് ഇത്രയും നടന്നിട്ടും പക്ഷേ എന്നൊരു വാക്ക് അവിടെ വന്നിട്ട് പറയാണ്. ആ പരിശന്മാരൊക്കെ വീണ്ടും എല്ലാം കൂടെ ചേർന്ന് പുറത്ത് പോയി, പിന്നെയും ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു, കർത്താവിനെ എങ്ങനെ കൊല്ലാമെന്ന്. അതാണ് ഒരാൾ, അതാണ് നമ്മുടെ കുശുമ്പ് എന്നെല്ലാം പറയുന്നത്. ഒരു പാസ്റ്റർ നോക്കുമ്പോൾ ആ പാസ്റ്ററിനേക്കാളും കഴിവുള്ള ഒരു പാസ്റ്റർ വന്നു തരുന്നത് ഇത് സമ്മതിക്കത്തില്ല, സമയം കൊടുക്കത്തില്ല, അയ്യോ ഇന്നും ഇവിടെ സമയം കുറവാണ്, ഇത് സമയത്ത് കൂടുതലായിപ്പോയി പ്രശ്നമുണ്ടാകും. പാസ്റ്ററിനാണ് പ്രശ്നം, ജനം ചിലപ്പോൾ ഇരിക്കാൻ താല്പര്യമാണ്, ജനം പാസ്റ്റർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനം വീട്ടിൽ ഇറങ്ങിപ്പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഗസ്റ്റ് വന്നിരുന്നു, ഗസ്റ്റിൻ്റെ ടൈം കൊടുക്കണം, അത് ഗസ്റ്റ് അല്ല ടൈം കൊടുക്കേണ്ടത്. നിനക്ക് ആത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് തിരിച്ചറിയാമായിരുന്നു ഈ ആത്മാവുള്ള വ്യക്തി അവിടെ വന്നിരിക്കുന്നതെന്ന്. ആ ആത്മാവുള്ള വ്യക്തി ആത്മാവ് സുബോധവും പരിജ്ഞാനം സ്നേഹത്തോടും കൂടി പ്രവർത്തിക്കും. കൃത്യമായിട്ട് അത് നിർത്തേണ്ട ടൈം അത് നിർത്തുകയും ചെയ്യും, അത് നീട്ടിക്കൊണ്ട് പോകേണ്ട ടൈമാണെങ്കിൽ നീട്ടിക്കൊണ്ട്. ഒറ്റ മനുഷ്യർ പോവില്ല, ആത്മാവിൻ്റെ പ്രവൃത്തി അവിടെ നടക്കുന്നെങ്കിൽ എത്ര സ്പീഡിൽ പോകണമെന്ന് ചിന്തിച്ച് വന്നവനും പോകത്തില്ല, കാരണം അതും കൂടെ തീർത്തിട്ടേ പോകും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ചിട്ടയും കാര്യങ്ങളൊന്നുമല്ല. വചനത്തിൽ ചിട്ടയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ചില സമയത്ത് ആ ആത്മാവ് പ്രേരിപ്പിക്കും, അത് ഇന്ന് ഇവിടെ ഇതെല്ലാം ചെയ്യേണ്ടത് ആ രീതിയിലും. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് അത് ചെയ്ത് കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് വചനത്തിൽ ഇങ്ങനെയല്ലോ ഇങ്ങനെയല്ലോ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ പിന്നെ ഇയാൾ എന്തുണ്ട് ഇത് ചെയ്യുന്നത്. അത് ആ ആത്മാവ് അവിടെ ഇപ്പോൾ കൊടുത്തായിരിക്കും, അവിടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ നിയമം കട്ടയ്ക്ക് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത്, ആത്മാവൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ വിട്ടുകൊടുക്കുക, ആത്മാവ് ചെയ്യുന്ന രീതിയിൽ വിട്ടുകൊടുക്കുക, അവിടെ വിടുതൽ നടക്കും. ദൈവം ആ ആത്മാവിൽ നമ്മളെ നിർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ശത്രുവാൻ ജീവിച്ച നാളിൽ
എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു, കർത്താവ് അറിയാം, കർത്താവ് യേശുക്രിസ്തു നടന്നു വരുമ്പോൾ പത്ത് കുരുടന്മാർ വന്നിട്ട് കർത്താവിനോട് ദൂരെ നിന്ന് അപേക്ഷിക്കുക. ദൂരെ നിന്ന് അപേക്ഷിച്ചപ്പോൾ കർത്താവ് ഒന്ന് മാത്രമേ അവരോട് പറഞ്ഞുള്ളൂ, അവരുടെ രോഗം സൗഖ്യമാക്കാനോ വിടുവിക്കാനോ ഒന്നുമല്ല ചോദിച്ചു. അവരുടെ രോഗത്തിന് സൗഖ്യമാക്കാൻ വേണ്ടി കർത്താവിനോട് ചോദിച്ചു, കർത്താവെ നീ ഞങ്ങളുടെ കരുണ തോന്നുന്നില്ല. കർത്താവിനോട് കരുണ ചോദിച്ച അവരോട് കർത്താവ് മറുപടിയായിട്ട് പറഞ്ഞത് വെറും ഇത്ര മാത്രമുള്ളൂ. 13-ാം വാക്യം 14-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളുടെ കരുണ തോന്നണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീനെന്ന് പറഞ്ഞു. പോകുകയും തന്നെ അവർ ശുദ്ധരായിത്തീരും. അവിടെ വ്യക്തമാക്കി നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് അവർ ദൂരമേ നിന്ന് കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവിൻ്റെ അടുക്കൽ പോലും വന്നില്ല. കർത്താവ് കേൾക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കേൾക്കാതെ ദൂരത്ത് നിന്നിട്ട് അല്ലെങ്കിൽ കർത്താവിന് കേൾക്കുക മാത്രം ചെയ്യുന്ന രീതിയിൽ അവർ ദൂരമേ 10 പേരും നിന്നിട്ട് വിളിച്ച് പറയുക, കർത്താവേ ഞങ്ങൾ കരുണ തോന്നുമാറാകില്ലേ, എൻ്റെ അടുക്കൽ വരാനുള്ള യോഗ്യത അല്ലെങ്കിൽ ഞങ്ങൾ ശുദ്ധരല്ല, അതുകൊണ്ട് ഞങ്ങൾ ദൂരമേ നിന്നുകൊണ്ട് കർത്താവിനോട് ശുദ്ധരായി തീരാൻ വേണ്ടി കർത്താവിനോട് കരുണ തോന്നി ചോദിക്കുകയെ. ആ കരുണ ചോദിച്ചപ്പോൾ ദൂരമേ നിന്ന് കർത്താവ് ഒന്നേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ശുദ്ധരായി തീരാനൊന്നും അല്ല പറഞ്ഞു. കർത്താവ് അവരോട് പറഞ്ഞത് നിങ്ങൾ അവിടുത്തെ സമ്പ്രദായ പ്രകാരം നിങ്ങൾ പുരോഹിതന്മാരെ പോയി കാണിക്കുക. പുരോഹിതന്മാരെ കൊണ്ട് കാണിക്കണമെങ്കിൽ ആദ്യം അറിയേണ്ടത് നിങ്ങൾ ശുദ്ധരായാൽ മാത്രമേ പുരോഹിതന്മാർക്ക് പോയി കാണിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം അവിടെ പുരോഹിതന്മാരോട് പോയി കാണിച്ചു കഴിഞ്ഞാൽ പുരോഹിതന്മാരെ പോലും അടുത്ത് വരത്തില്ല. ഈ കുഷ്ഠരോഗികളുടെ അടുത്ത് പുരോഹിതന്മാരും അല്ല കുഷ്ഠരോഗികളും പോലും പുരോഹിതന്മാരുടെ അടുത്ത് പോകാൻ പാടില്ല. എന്നാൽ കുഷ്ഠരോഗം മാറി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അസുഖം മാറിയതിന് ശേഷം മാത്രമേ ഒരു പുരോഹിതന്റെ അടുത്ത് ഒരു വ്യക്തിക്ക് പോകാൻ പറ്റുകയുള്ളൂ.
അങ്ങനെയാണെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ അവരുടെ കുഷ്ഠം ഇരിക്കെ തന്നെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ പുരോഹിതന്മാരെ ചെന്ന് കാണിക്കുക. അപ്പോൾ ഈ രോഗം സൗഖ്യമാകാതെ പുരോഹിതന്മാരോട് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോകാൻ സാധിക്കില്ല. എന്നാൽ കർത്താവ് പറഞ്ഞ വാക്ക് വിശ്വസിച്ചിട്ട് അവർ പുരോഹിതന്മാരെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ പോകയിൽ തന്നെ, ആ കർത്താവിന്റെ വാക്ക് വിശ്വസിച്ചിട്ട് പോകയിൽ തന്നെ അവർക്ക് ആ രോഗത്തിന് സൗഖ്യം കിട്ടി, അല്ലെങ്കിൽ അവരെ ശുദ്ധരായി തീരുകയാണ്. അതുകൊണ്ടാണ് കർത്താവിനോട് നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ പത്തൊമ്പതാം വാക്യം ഇത് പറയുന്നത്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അനുസരിച്ചപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടത് പ്രകാരം നിങ്ങൾ വിശ്വസിച്ച് അനുസരിച്ചപ്പോൾ, ആ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണാനിടയായി. അവരൊരിക്കലും ചിന്തിച്ചില്ല, അയ്യോ ശുദ്ധരാവേണ്ട ഞങ്ങൾ എങ്ങനെ പുരോഹിതനടുത്ത് പോവുക. എന്നാൽ കർത്താവ് പറഞ്ഞത് കേട്ട് അവർ അനുസരിച്ച് അത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അത് ശുദ്ധരായിത്തീരുന്നു. എന്താണോ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് കർത്താവിൻ്റെ അടുക്കൽ അവരെത്തുന്നതിന് മുന്നേ തന്നെ കർത്താവിനോട് നിലവിളിക്കുകയും ആ നിലവിളി കർത്താവ് കേട്ടിട്ട് അവരോട് പറയുന്നതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. അവരോട് കർത്താവ് പറഞ്ഞത് കേട്ട് അവർ ശുദ്ധരാവണതിന് മുന്നേ തന്നെ കർത്താവ് പറഞ്ഞത് കേട്ട് വിശ്വസിച്ചിട്ട് അവരത് പറഞ്ഞതുപോലെ അനുസരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തോ പുരോഹിതനെ കാണാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ശുദ്ധരായി. അതുകൊണ്ടാണ് അതിൽ പത്തിൽ ഒരുവൻ അവൻ്റെ കൈകളും അവനെല്ലാം നോക്കിയപ്പോൾ ആ 31 15 വാക്യത്തിലെത്തിക്കുന്നത്, അവനിലൊരുത്തൽ തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. അപ്പോൾ അവൻ തിരിഞ്ഞ് പുരോഹിതനടുത്തേക്ക് പോകാൻ ഉള്ള ആ കർത്താവ് പറഞ്ഞ പ്രകാരം തിരിഞ്ഞപ്പോൾ ഒരിക്കലും അവർക്ക് ശുദ്ധരായിട്ടല്ല അവർ തിരിയുന്നത്. കർത്താവിനോട് ചോദിച്ചു, കർത്താവ് അവരുടെ പുരോഹിതനോട് കാണിക്കാൻ പറഞ്ഞു. ആ പുരോഹിതനോട് പോകാനുള്ള തിരിഞ്ഞപ്പോൾ തന്നെ അവരുടെ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ തന്നെ, കർത്താവ് പറഞ്ഞത് അനുസരിച്ചപ്പോൾ തന്നെ, വിശ്വസിച്ച് അനുസരിച്ചപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ആ വ്യത്യാസങ്ങൾ കാണാനിടയായി. അപ്പോൾ കർത്താവോട് വ്യക്തമാക്കിയ 19 വാക്യം, നിങ്ങളുടെ ഈ പ്രവൃത്തി രക്ഷിക്കാൻ കർത്താവ് നിങ്ങളെ എങ്ങനെ രക്ഷിച്ചത്? എഴുന്നേറ്റ് പോയി കേൾക്കാൻ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞപ്പോൾ വിശ്വസിച്ച് അത് ഏറ്റെടുത്തതുകൊണ്ട്, ദൈവം പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ, ആ വിശ്വാസം അവരെ ഏറ്റെടുത്തത് കൊണ്ട് അവരെ നിങ്ങൾ രക്ഷിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കർത്താവ് നമ്മളോട് പറയുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കാണും. എന്നാൽ കർത്താവിന് നമ്മളോട് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ, എഴുന്നേറ്റ് പോയി കേൾക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവ് പറയുന്നത് അനുസരിക്കുകയും കർത്താവ് പറയുന്നത് ഏറ്റെടുത്ത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മുടെ പ്രവൃത്തി ആ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണാനിടയാകും. അല്ലാതെ നമ്മൾ പുരോഹിതനടുത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ ആകും എന്നുള്ള ചിന്ത ചിന്തിക്കാതെ കർത്താവ് പറയുന്നത് കേട്ട് ആ അസുഖത്തോടെ തന്നെ അവർ തിരിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കാണാനിടയായി. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതാകട്ടെ. സകലവും തീർന്നു പോയി.
സംഹാരതുരേ നിന്നെ കടന്നു പോയി, എൻ സങ്കടങ്ങൾ സകലവും.